അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. യുഎയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുഎയിലെ ഏറ്റവും വലിയ പള്ളിയായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദിലേക്കാണ് ഇന്നത്തെ യാത്ര. ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള പള്ളികളിൽ എട്ടാമതാണ് ഷെയ്ഖ് സായിദ് മസ്ജിദിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ജാമിഅ ഷെയ്ഖ് സായിദ് കബീർ എന്നാണ് ഇത് നമ്മൾ അറബിയിൽ വിളിക്കുക. അപ്പോ യുഎയുടെ തലസ്ഥാനാണല്ലോ അബുദാബി. അബുദാബിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇവിടെ 5 നേരം നിസ്കാരത്തിന് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് ഞാനും നമ്മുടെ കൂടെയുള്ള റസാഖ് ഭായിയും ഇന്നിവിടെ ജുമാ നിസ്കാരത്തിന് വേണ്ടിയാണ് പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. കൂടുതൽ വണ്ടികൾ ഈ പള്ളിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്തില്ല, ഉള്ളിലേക്ക് കടന്നു പോകാനുള്ള പെർമിഷൻ ഉണ്ടായിട്ടില്ല. സെക്യൂരിറ്റി നമ്മളെ ഇവിടെ തടഞ്ഞു വെച്ചു. പിന്നെ ബാക്കി കാൽനടയായി പോകാനാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ചില വണ്ടികളൊക്കെ അകത്തേക്ക് കടന്നു വിടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ വത്തിനികളായ ആളുകളുടെ വണ്ടികളാണ് ഉള്ളിലേക്ക് കടത്തി വിടാനുള്ള പെർമിഷൻ എന്നുള്ളതാണ്. പക്ഷേ എല്ലാ സമയത്തും ഇങ്ങനെയാണോ എന്നത് എനിക്ക് കൃത്യമായി അറിയില്ല. കാരണം ജുമാ നിസ്കാരത്തിന് അത്യാവശ്യം പല ഭാഗങ്ങളിൽ നിന്നും, ഇപ്പം ഏകദേശം ഞങ്ങൾ തന്നെ ഏകദേശം 10-15-20 കിലോമീറ്റർ ദൂരം മുസഫയിൽ നിന്നാണ് പിന്നെ ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ജുമാ അനുഭവിക്കാനും അവിടുത്തെ ഖുതുബ കേൾക്കാനും ആ ജനസാഗരത്തെ ഒന്ന് അടുത്തറിയാനും എന്താ പറയുക, ആ ഒരു ചരിത്ര പള്ളിയിൽ ഒരു ജുമാക്ക് സാക്ഷിയാകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം ഈ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1994 2007 ഇടയിലുമാണ് ഈ പള്ളിയുടെ പണികളൊക്കെ നടന്നത്. 2007 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. യുഎയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് ഈ മസ്ജിദിന്റെ പദ്ധതി ആരംഭിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വാസ്തുവിദ്യയുടെയും അതുപോലെ കലയുടെയും ചരിത്രപരവും ആധുനികപരവുമായ മൂല്യങ്ങളുമായി ഇസ്ലാമിക ലോകത്തെ സാംസ്കാരിക വൈവിധ്യത്തെ ഏകീകരിക്കുന്ന ഒരു ഘടന സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് സായിദ് ഈ ഒരു ഗ്രാൻഡ് മസ്ജിദ് എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അതിന്റെ മിനാരങ്ങളാണ് ഈ പള്ളിയുടെ ഭംഗി. വളരെ ദൂരത്ത് തന്നെ ഇതിന്റെ മിനാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ പല ഭാഗങ്ങളിലും ഇപ്പോ 4 ഭാഗത്ത് റോഡുകളുണ്ട്. ആ റോഡുകളിൽ നിന്നൊക്കെ ഈ പച്ചപ്പുകൾക്കിടയിലായിട്ട് ഈ ഒരു വെള്ളക്കെട്ടാരം ഇങ്ങനെ അതിന്റെ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ആ ഒരു കാഴ്ച വളരെ വിദൂരത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണെങ്കിലും ഒരുപാട് കിലോമീറ്ററുകൾ എന്ത് ചെയ്യണം, സഞ്ചരിക്കണം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. താരതമ്യേന ചൂട് കുറവാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം വിശ്വാസികൾ പള്ളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം വിദേശികൾ ഇവിടത്തേക്ക് ജുമാ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം യുഎയിൽ വന്ന ഏതൊരാളും, ഇപ്പൊ ദുബായ് ആണല്ലോ പിന്നെ യുഎയുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം, അപ്പൊ ആ അവിടെ വരുന്ന ഏതൊരാളും അബുദാബിയിലേക്ക് പ്രധാനമായിട്ട് വരുന്നത് ഈ ഒരു ഷെയ്ഖ് സായിദ് മസ്ജിദ് കാണാനും ഇവിടുത്തെ ജുമുഅക്ക് അനുഭവിക്കാനൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അതിന്റെ പുറം ഭാഗങ്ങളിലൊക്കെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി കട്ട് ചെയ്തിട്ടുണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ മോഡല് കുളങ്ങളാണ്. ഇത് പള്ളിയുടെ 4 ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അതിന്റെ ആ തൂണുകള്, ഇതിന്റെ ആ രൂപഘടന, ഇതൊക്കെ എന്താണ് നമുക്ക് വല്ലാതെ ആകർഷണപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പല വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്നടക്കം മാർബിള് കൊണ്ടുപോയി ഈ ഒരു പള്ളിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. അങ്ങനെ പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കാർപ്പറ്റുകളും അതുപോലെ മാർബിളുകളും മറ്റു ആകർഷണീയ വസ്തുക്കളൊക്കെ, അലങ്കാര വസ്തുക്കളൊക്കെ ഈ ഒരു പള്ളിക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പള്ളിയുടെ ആ ഒരു വരാന്ത ഭാഗമാണ് നമ്മൾ അവിടുന്ന് ഇനിയിപ്പോ പള്ളിയുടെ വരാന്ത ഭാഗത്തൂടെ നടന്ന് ഇനി കുറച്ച് ഈ കാണുന്ന ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം വുദു ചെയ്യാൻ. വുദു ചെയ്യുന്ന ആ ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അത്തരത്തോളം ആധുനിക സൗകര്യങ്ങളൊക്കെ ഇതിൽ സംഘടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഇതിൽ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയ ഈ ഭാഗങ്ങൾ പോലും പിന്നെ വ്യത്യസ്തമായ നല്ല എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗങ്ങൾ പോലും വീഡിയോ എടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പല ഭാഗങ്ങളിലും പിന്നെ സെക്യൂരിറ്റികളുണ്ട്. ഇതാണ്ടില്ല ഇവിടുത്തെ ഈ ഒരു വുദു ചെയ്യുന്ന സ്ഥലങ്ങളാണ്. എല്ലാവരും ജുമാ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അല്ലാത്ത സമയത്ത് ഭയങ്കര തിരക്കാണ്. ആ തിരക്ക് കൊണ്ട് നമ്മുടെ ഈ ഒരു ക്യാമറയായിട്ട് ഇവിടത്തേക്കൊന്നും കയറി ചെല്ലാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും ഒഴിഞ്ഞ് പള്ളിയൊക്കെ അത് കാലിയായി. ആ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോയി ആ പള്ളിയുടെ അംഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പള്ളിയുടെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു വശത്തുള്ളൊരു ഡോറാണ് നിങ്ങൾ നോക്കിയേ, വളരെ ഭംഗിയിലാണ് ഇതിൻ്റെ ഇതൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പല രാജ്യങ്ങളിൽ നിന്നുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെയൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. വിശാലമായൊരു ലോകമാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ പലരും ജുമാക്കെ കഴിഞ്ഞ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെയാണ് പള്ളി ഇത്ര വിശാലമായിട്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഇതോട്ട് നിങ്ങൾ. പിന്നെ ഒരുപാട് തൂണുകൾ ഇതുപോലത്തെ സെക്ഷനുകൾ ഇപ്പോൾ കണ്ടില്ല, 1, 2, 3, 4, 5, 6, 7 തൂണുകൾ ഒരു സെക്ഷനിൽ. അത്തരത്തിലുള്ള 3 സെക്ഷനുകളാണ്, 3 റൗണ്ടുകളാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുക. ടോട്ടലി 21 തൂണുകളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഓരോരുത്തരുടെ ഫോണിൽ പകർത്തുന്നു, ഇവിടെ ഇതിൻ്റെ അകത്ത് നിന്നുള്ള പിക്ചറുകൾ പിടിക്കാൻ ശ്രമിക്കുന്നു. ഒരുപാട് ആളുകൾ ചില മൂലയിൽ നിന്ന് ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു. പക്ഷേ ഇത് ജുമാസ്കാരം കഴിഞ്ഞ് 3 മണിയാകുമ്പോഴേക്ക് ഈ പള്ളി ക്ലോസ് ചെയ്യും. പിന്നെ വൈകുന്നേരമാണ് ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുക. ഇതാണ്ടില്ലേ ഒരു കാണേണ്ട ഒരു ലോകം തന്നെയാണ്. വളരെ ഭംഗിയിൽ അത്രയധികം അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ പള്ളി പിന്നെ ഷെയ്ഖ് സായിദ് പിന്നെ ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള അവിടെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. അവിടെ നിരന്തരവും ഖുർആൻ പാരായണം നടക്കാറുണ്ട്. അപ്പോൾ ഇതാണ്ടില്ലേ ഇവിടുത്തെ മെമ്പറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു അത്ഭുതം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ. ഇതുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചുമരുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അത്രയും ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ ഒരു പള്ളിയിലെ അനുഭവം, ജുമാനസ്കാരവും കാഴ്ചയും ഒക്കെ തന്നെ. ഒരു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ജുമാനസ്കാരത്തിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ പള്ളിക്കകത്ത് നിന്ന് സെക്യൂരിറ്റി എന്ത് ചെയ്ത് പിന്നെ പുറത്തിറങ്ങാൻ പറഞ്ഞു. പിന്നെ കാരണം സമയം അതിക്രമിച്ചു, ഇനിയിപ്പോൾ പള്ളി അവിടെ അടച്ചിടും, ഇനി വൈകുന്നേരം മാത്രമാണ് വീണ്ടും ഓപ്പൺ ആക്കുക. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം വരാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പോയിക്കോന്നല്ല പറഞ്ഞത്, വൈകുന്നേരം ഇൻഷാല്ലാ നിങ്ങൾ വീണ്ടും വരണമെന്നാണ് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ വരാന്തയിലൂടെ നടക്കുമ്പോഴുള്ള ആ ഒരു പള്ളിയുടെ ആ ഒരു കാഴ്ചയാണ്. എന്തായാലും യുഎയിൽ വരുന്ന ഓരോരുത്തരും ഈ പള്ളിയിലേക്ക് എത്താൻ, ഈ ഒരു ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് അനുഭവിക്കാൻ, ഒരു വെള്ളിയാഴ്ച ഒരു ജുമാക്ക് ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വരണം എന്നാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ്. ഇൻഷാല്ലാ തുടർന്ന് അങ്ങോട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ യുഎയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ പള്ളി വളരെ മനോഹരമാണ്. വളരെ ദൂരത്തുനിന്നാണ് ഇത് ശരിക്ക് ഒരു ഈ പച്ചപ്പുകൾക്കിടയിൽ ഒരു വെള്ളക്കൊട്ടാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ നിൽക്കുന്നൊരു സാഹചര്യം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും.